എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അഡോബ് ലൈറ്റ്റൂം ഉപയോഗിച്ച് നമ്മുടെ മൂഡി പോർട്രേറ്റ് എഡിറ്റിംഗ് ചെയ്യുന്നത്. അതോടൊപ്പം ഞാൻ അതിൻ്റെ പ്രൈസിറ്റ് ഫയൽ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഈ ഫയലിൻ്റെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക പാസ്വേഡിന് വേണ്ടി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആദ്യമേ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ലൈറ്റ്സിലേക്ക് പോവാം. ലൈറ്റ്സ് എടുക്കുക, അതിൻ്റെ അത് നമുക്ക് എക്സ്പോഷർ നമുക്കൊരു പൊടിക്ക് കുറയ്ക്കാം. ഒരു പൊടിക്ക് കുറച്ചാൽ മതി എക്സ്പോഷർ. അതിനുശേഷം നമുക്ക് കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 20 വരെ കൂട്ടാം. അതിനുശേഷം ഷാഡോസ് എടുക്കുക, ഷാഡോസ് നമുക്കൊരു 66 ഒരു കൂട്ടാം. അതിനുശേഷം നമുക്ക് വൈറ്റ്സിലേക്ക് പോകാം. വൈറ്റ്സ് നമുക്ക് ഫുള്ള് കുറയ്ക്കാം. പിന്നെ ബ്ലാക്ക്സിലേക്ക്, ബ്ലാക്ക്സ് നമുക്കൊരു പൊടിക്ക് കുറയ്ക്കാം. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 16 വരെ കുറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കെയർ ടൂളിലേക്കാണ് പോകുന്നത്. നമുക്ക് കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ കൂടെ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഡൺ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കളർ ടൂളിലേക്കാണ് പോകുന്നത്. കളർ ടൂൾ എടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 18 വരെ കൂട്ടാം. വൈബ്രൻസ് ഏകദേശം ഒരു 26 വരെ കുറയ്ക്കാം. നമുക്ക് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കളർ ഗ്രേഡിംഗ് ആണ്. അതിനുവേണ്ടി നമുക്ക് മിക്സ് ടൂളിലേക്ക് പോകാം. മിക്സ് ടൂൾ എടുക്കുക. അതിനുശേഷം നമുക്ക് റെഡിന് തുടങ്ങാം. റെഡിൻ്റെ സാച്ചുറേഷൻ നമുക്കൊരു ഏകദേശം ഒരു 8 വരെ കൂട്ടാം. ലൂമിൻസ് ഏകദേശം ഒരു 43 വരെ കൂട്ടാം. നാൽപ്പത്തിരണ്ട് റേഞ്ച് കൂട്ടാം. അതിനുശേഷം നമുക്ക് ഓറഞ്ചിലേക്ക് പോകാം. ഓറഞ്ച് എടുത്ത ശേഷം നമുക്ക് സാച്ചുറേഷനൊരു പൊടിക്ക് കുറയ്ക്കാം. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടാം. അതിൽ നമ്മൾ പോകുമ്പോൾ യെല്ലോയിലേക്കാണ്. യെല്ലോ എടുക്കുക. യെല്ലോയുടെ സാച്ചുറേഷൻ നമുക്കൊരു 16 വരെ കൂട്ടാം, കുറയ്ക്കാം. അത് നമുക്ക് ഗ്രീനിലേക്ക് പോവാം. ഗ്രീനെടുത്ത ശേഷം നമുക്ക് ഹ്യൂ നമുക്ക് ഏകദേശം ഒരു 86 വരെ കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് സാച്ചുറേഷൻ എടുക്കാം. സാച്ചുറേഷൻ ഏകദേശം ഒരു 13 വരെ നമുക്ക് കൂട്ടാം. അതിനുശേഷം നമുക്ക് ലൂമിനൻസ്, ലൂമിനൻസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന അക്വയിലേക്കാണ്. അക്വയിൽ നമുക്ക് സാച്ചുറേഷൻ ഫുള്ള് കുറയ്ക്കാം. നമ്മൾ ഫുള്ള് ഒരു 100 വരെ കുറയ്ക്കുകയാണ്. അത് നമുക്ക് ബ്ലൂവിലേക്ക് പോകാം. ബ്ലൂ എടുക്കുക. ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ നമുക്ക് ഫുള്ള് കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിംഗ് കണ്ടിട്ടുണ്ട്. നമുക്കിനി ഡൺ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിനി എഫക്ട്സിലേക്ക് പോവാം. എഫക്ട്സിൻ്റെ അകത്ത് നമുക്ക് ക്ലാരിറ്റി നമുക്കൊരു പൊടിക്ക് കൂട്ടാം. ഡിഫേസ് ഒരു പൊടിക്ക് കൂട്ടാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വിഗ്നേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മിഡ് പോയിന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് ടോണിലേക്കാണ് പോകുന്നത്. സ്പ്ലിറ്റ് ടോൺ എടുക്കാം. സ്പ്ലിറ്റ് ടോണിൽ നമുക്ക് ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 243 വരെ നമുക്ക് കൂട്ടാം. ഹൈലൈറ്റ്സ് ഹ്യൂ നമുക്ക് 243 ഏകദേശം ഒരു റേഞ്ച് കൂട്ടിയാൽ മതി.
ശേഷം നമുക്ക് ഷാഡോസിൻ്റെ അകത്ത് ഹ്യൂ നമുക്ക് ഏകദേശം ഒരു 740 വരെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്പ്ലിറ്റ് ടോണിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡീറ്റെയിൽസ് നമുക്കൊരു പൊടിക്ക് ഷാർപ്പൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നോയിസ് സപ്രഷനൊരു പൊടിക്ക് കൂട്ടാം, നോയിസ് സപ്രഷനൊരു പൊടിക്ക് കൂട്ടാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.